സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ് ബൈ ആൽഫ ട്യൂട്ടർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് നയൻ സി ബി എസ് ഇയിലെ ടെൻത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രാവിറ്റേഷനെ പറ്റിയിട്ടാണ്. സോ നമ്മൾ ചാപ്റ്റർ 8 9th ഫോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ. സോ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ഫോഴ്സ് വേണം. അതിന്റെ സ്പീഡ് ഡയറക്ഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിലും അവിടെ എന്ത് വേണം? വി നീഡ് എ ഫോഴ്സ്. സോ ഒരു ഹൈറ്റിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വീണാൽ അത് ഗ്രൗണ്ടിലേക്ക് എത്തുന്നുണ്ടാകും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ പ്ലാനറ്റ്സ് റിവോൾവ്സ് അറൌണ്ട് ദി സൺ, അതുപോലെ മൂൺ ഓൾസോ റിവോൾവ്സ് അറൌണ്ട് ദി എർത്ത് അല്ലേ. സോ നിങ്ങൾ എപ്പോഴെങ്കിലും എന്തുകൊണ്ട് ഒരു റെവല്യൂഷൻ നടക്കുന്നു എന്ന്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്ന ടൈമിൽ അത് എന്തുകൊണ്ട് ഗ്രൗണ്ടിൽ തന്നെ എത്തുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? സോ അവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ നടക്കുന്നുണ്ടാവുക അല്ലെ. അതായത് ഇതിനെ പറ്റിയൊക്കെ ആദ്യം ചിന്തിച്ചത് ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആയിരുന്നു. അതും അദ്ദേഹത്തിന്റെ തലയിൽ ഒരു ആപ്പിൾ വീണപ്പോൾ എന്തുകൊണ്ട് അത് തലയിലേക്ക് മാത്രം വരുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോൾ ആയിരുന്നു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന കൺസെപ്റ്റിലേക്ക് എത്തിയത്. സോ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഗ്രാവിറ്റേഷൻ ആൻഡ് ദി യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് മൂൺ ഗോസ് അറൌണ്ട് ദി എർത്ത്. സോ ഇത് എർത്തും ഇത് മൂണും ആണെങ്കിൽ എന്തായിരിക്കും? മൂൺ ഓൾവേസ് ഗോസ് അറൌണ്ട് ദി എർത്ത് അല്ലേ. അതുപോലെ നമ്മൾ എന്തെങ്കിലും മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയതിന് ശേഷം അത് എന്ത് ചെയ്യുന്നുണ്ടാകും? താഴേക്ക് വീഴുന്നുണ്ടാകും. സോ ഒബ്ജക്റ്റ് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ടാകും? താഴേക്ക് ഗ്രൗണ്ടിലേക്ക് തന്നെ വീഴുന്നുണ്ടാകും. സോ ന്യൂട്ടൺ പറഞ്ഞ കാര്യമാണ് എർത്ത് ആപ്പിളിനെ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത് താഴേക്ക് വീഴുന്നതെന്നും, അതുപോലെ എർത്ത് മൂണിനെ ഒരു ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ടാണ് അത് റിവോൾവ് ആകുന്നതെന്നും. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ഫോഴ്സും സെയിം ആണോ? സോ മോഷൻ ഓഫ് ദി മൂൺ അറൌണ്ട് ദി എർത്ത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്യുക? കുറച്ച് പീസ് ഓഫ് ത്രെഡ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ അറ്റത്ത് ഒരു സ്റ്റോൺ വെച്ച് കെട്ടുക. അതിനുശേഷം നമ്മൾ അത് ചുറ്റിക്കാനായിട്ട് തുടങ്ങുക. സോ മോഷൻ ഓഫ് ദി സ്റ്റോൺ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലായി? അതൊരു കറക്റ്റ് സർക്കുലർ പാത്തിലാണ്, അല്ലെ, അത് കറക്റ്റ് ഒരു സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. സോ സ്റ്റോൺ ആണെങ്കിൽ ഒരു സർട്ടൈൻ സ്പീഡിൽ ഓരോ പോയിന്റിൽ വെച്ചും അതിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ട് അതൊരു സർക്കുലർ മോഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും നമുക്ക് മനസ്സിലായി അല്ലെ. സോ പെട്ടെന്ന് ആ ഒരു ത്രെഡ് റിലീസ് ചെയ്തു എന്ന് വിചാരിക്കുക. എങ്കിൽ വാട്ട് ഡിഡ് യു ഒബ്സർവ്? അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ദൂരേക്ക് തെറിച്ചു പോകുന്നുണ്ടാകും. അതായത് നമ്മളൊരു സ്റ്റോൺ കറക്കുന്നത് കൊണ്ട് അത് സർക്കുലർ മോഷനിൽ കറങ്ങിക്കൊണ്ട് അതിന്റെ ഡയറക്ഷൻ മാറുന്നു എന്ന് കണ്ടു അല്ലെ. സോ ഡയറക്ഷൻ മാറുന്നതിനൊപ്പം തന്നെ അതിന്റെ വെലോസിറ്റിയും അതോടൊപ്പം തന്നെ അതിന്റെ ആക്സലറേഷനും എന്ത് ചെയ്യുന്നുണ്ടാകും? മാറുന്നുണ്ടാകും. അപ്പോ ഈ ഒരു സർക്കുലർ പാത്തിൽ അത് മൂവ് ചെയ്യാനുള്ള ഫോഴ്സ് അതിന്റെ സെന്ററിൽ നിന്നുമായിരിക്കും വന്നിട്ടുണ്ടാകുന്നത്. സോ അങ്ങനെ സെന്ററിൽ നിന്നും വരുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്തായിരിക്കും? സെൻട്രിപെറ്റൽ ഫോഴ്സ്. സോ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണ്? സെൻട്രൽ സീക്കിംഗ് ഫോഴ്സ് ആയിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ സെന്ററിൽ നിന്ന് വരുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, അതായത് സെൻട്രൽ സീക്കിംഗ് ഫോഴ്സ്. ഈ സെന്ററിൽ നിന്നും വരുന്ന ഫോഴ്സ് ആയ സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ആബ്സെൻസിൽ സ്റ്റോൺ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകുന്ന നമ്മൾ കണ്ടു അല്ലെ. സോ സ്റ്റോൺ സ്ട്രെയിറ്റ് പാത്തിൽ പോകുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ സർക്കുലർ പാത്തിന്റെ ടാൻജന്റ് ആയിരിക്കും പോവുക. എന്തായിട്ടായിരിക്കും പോകുന്നത്? ഇറ്റ് ഗോസ് ആസ് എ ടാൻജന്റ്. അപ്പൊ എന്തായിരിക്കും ടാൻജന്റ് എന്ന് പറയുന്നത്? നമ്മൾ മാത്സിലൊക്കെ പഠിച്ചൊരു കാര്യമാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സർക്കിളിന്റെ ഒരു പോയിന്റിൽ കൂടെ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന സ്ട്രെയിറ്റ് ലൈനെ വിളിക്കുന്ന പേരാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ടാൻജന്റ്? ഒരു സർക്കിളിന്റെ ഒരു പോയിന്റിനെ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന സ്ട്രെയിറ്റ് ലൈനെ വിളിക്കുന്ന പേരാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടായിരിക്കും മൂൺ എർത്തിനെ ചുറ്റാകെ കറങ്ങുന്നുണ്ടാകുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി സെന്റിപെറ്റൽ ഫോഴ്സ് ഓഫ് ദി എർത്ത്.
അല്ലേ? സോ ഈ സെന്റിപെഡൽ ഫോഴ്സ് കാരണമായിരിക്കും നമ്മുടെ മൂൺ എർത്തിനെ ചുറ്റാകെ കറങ്ങുന്നത്. ഒരു പക്ഷെ ഈ സെന്റിപെഡൽ ഫോഴ്സ് ഇല്ലായിരുന്നു എങ്കിൽ അതൊരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് തന്നെ നമ്മുടെ മൂൺ മൂവ് ചെയ്യുമെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു ഇതിൽ നിന്ന് മനസ്സിലായി. സോ അങ്ങനെയെങ്കിൽ നമ്മുടെ ആപ്പിൾ താഴേക്ക് വീഴുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തിയതിന് ശേഷം അത് താഴേക്ക് വരുന്നതും എന്തുകൊണ്ടായിരിക്കും? അതും ഈ ഒരു സെന്റിപെഡൽ ഫോഴ്സ് കാരണമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ എർത്ത് അവരുടെ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. സോ നമ്മൾ തേർഡ് ലോ ഓഫ് മോഷനിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് എവ്രി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളത്. സോ നമ്മുടെ എർത്തും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ആപ്പിളും ഉണ്ട്. സോ എർത്ത് ആപ്പിളിനെ അട്രാക്ട് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആപ്പിൾ താഴോട്ട് വരുന്നത്. എങ്കിൽ തിരിച്ച് ആപ്പിളും എർത്തിനെ അട്രാക്ട് ചെയ്യണമല്ലോ, തിരിച്ച് എർത്തും മൂവ് ചെയ്യണമല്ലോ. സോ ഇവിടെ നമ്മൾ അതൊന്നും കാണുന്നില്ലല്ലോ, ആപ്പിൾ മാത്രം മൂവ് ചെയ്യുന്നതല്ലേ കാണുന്നുള്ളൂ, എർത്തിന്റെ മൂവ്മെന്റ് നമ്മൾ കാണുന്നില്ലല്ലോ. അതായത് നമ്മൾ സെക്കൻഡ് ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്ത്, എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നത്. അതായത് എന്താണ്, മാസ് കൂടുന്ന സമയത്ത് ആക്സലറേഷൻ കുറയുമെന്നും മാസ് കുറയുന്ന സമയത്ത് ആക്സലറേഷൻ കൂടുമെന്നും മാസും ആക്സലറേഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണമാണെന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, സെക്കൻഡ് ലോ ഓഫ് മോഷൻ നിന്നും പഠിച്ചത്. സോ ആപ്പിളിന്റെ മാസ് എന്താണ്, ആപ്പിളിന്റെ മാസ് എന്ന് പറയുന്നത് കുറവും അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, അതിന്റെ ആക്സലറേഷനും കൂടുതലായിരിക്കും. സോ അതുകൊണ്ടാണ് മാസ് കൂടിയ ആക്സലറേഷൻ കുറഞ്ഞ, സോ മാസ് കൂടിയ ആക്സലറേഷൻ കുറഞ്ഞ എർത്തിനെ കാട്ടും ആപ്പിൾ മൂവ് ചെയ്തത്. സോ മൂവ്മെന്റ് ഓഫ് ദി എർത്ത് വാസ് നെഗ്ലിജിബിൾ, മൂവ്മെന്റ് ഓഫ് ദി എർത്ത് എന്തായിരുന്നു, നെഗ്ലിജിബിൾ ആയിരുന്നു അല്ലേ. അപ്പോ ഇത് തന്നെ ആയിരിക്കും നമ്മുടെ മൂൺ ആൻഡ് എർത്തിന്റെ കേസിലും സംഭവിച്ചിട്ടുണ്ടാവുക. സോ സോളാർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ സണ്ണ് എല്ലാ പ്ലാനറ്റ്സിനെയും അട്രാക്ട് ചെയ്യുന്നുണ്ടാകും, അതുകൊണ്ടായിരിക്കും അവർ സണ്ണിന് ചുറ്റാകെ കറങ്ങുന്നത്. സോ ഇതിൽ നിന്നുമൊക്കെ നമുക്ക് എന്ത് മനസ്സിലായി, എർത്ത് എല്ലാ ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നും അതുകൊണ്ടാണ് എല്ലാ ഒബ്ജക്റ്റും താഴേക്ക് വരുന്നതെന്നും എർത്ത് മാത്രമല്ല എല്ലാ ഒബ്ജക്ട്സും തമ്മിലും എന്ത് ചെയ്യുന്നുണ്ടാകും, അട്രാക്ട് ചെയ്യുന്നുണ്ടാകും. സോ എവ്രി ഒബ്ജക്ട്, സോ അതായിരിക്കും അടുത്ത പോയിന്റ്. നമ്മൾ എർത്തും മൂണും സണ്ണും ഒക്കെ അട്രാക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു അല്ലെ. സോ എവ്രി ഒബ്ജക്ട് അട്രാക്ട് ഈച്ച് അതർ അല്ലെ. സോ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്തായിരിക്കും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ നേരത്തെ നമ്മൾ ലോ ഓഫ് മോഷനെ പറ്റി പറഞ്ഞു അല്ലെ, അതുപോലെ തന്നെ ഗ്രാവിറ്റേഷനെ പറ്റി നമ്മുടെ ന്യൂട്ടൺ ഒരു ലോ ഇറക്കി. എന്താണ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്, എവറി ഒബ്ജക്ട് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് എവറി അതർ ഒബ്ജക്ട് വിത്ത് എ ഫോഴ്സ് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ദി ഫോഴ്സസ് അലോങ് ദി ലൈൻ ജോയിൻ ദ സെന്റർ ഓഫ് ദി ടു ഒബ്ജക്ട്. അപ്പൊ എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്, അതായത് യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റും തമ്മിൽ തമ്മിൽ അട്രാക്ട് ചെയ്യുമെന്നും ആ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അവരുടെ മാസുകളുടെ പ്രോഡക്റ്റ് ആണെന്നും അതുപോലെ തന്നെ എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് എന്ത് ചെയ്യുക, രണ്ട് ഒബ്ജക്റ്റ് എടുക്കുക, എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നതുമായിട്ടുള്ള ഒബ്ജക്റ്റ് എടുക്കുക. ആൻഡ് എയുടെ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എം ആയിട്ടും ബിയുടെ മാസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എം ആയിട്ടും കരുതുക. എന്നിട്ട് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് ഡി ആയിട്ട് കണക്കാക്കുക. ഓക്കെ അല്ലേ. സോ അക്കോർഡിംഗ് ടു ദി യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദ മാസസ്. അതായത് എന്താണ്, ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം. അതുപോലെ എന്താണ്, ഫോഴ്സസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഫോഴ്സസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, ഇപ്പൊ വൺ ബൈ എന്ന് എഴുതുമ്പോൾ എന്താവും, ഇൻവേഴ്സ്ലി ആവും അല്ലെ. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ്, സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ഡി സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. സോ ഇക്വേഷൻ വണ്ണിൽ നിന്നും ഇക്വേഷൻ ടുവിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലായി, എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം, എം എം ബൈ ഡി സ്ക്വയർ ആണെന്ന് മനസ്സിലായി അല്ലേ. സോ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മൾ ജി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഉപയോഗിക്കും. എന്താണ് ജി എന്ന് പറയുന്നത്, യൂണിവേഴ്സ്
universal gravitational constant എന്താണ് universal gravitational constant so നമുക്ക് എങ്ങനെ എഴുതാം f is equal to g into mm by d square എന്ന് എഴുതാം സോ നമുക്ക് ജിന്റെ അതായത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാം സോ അതിനു വേണ്ടി എന്ത് ചെയ്യാം ഡി സ്ക്വയർ ഇങ്ങോട്ട് ചെയ്യാം അപ്പൊ എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഫ് ഇൻറ്റു ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി കുത്ത് ജി ഇൻറ്റു എം ഇൻറ്റു എം എന്ന് വന്നു അതായത് എന്താണ് ജി ഇൻറ്റു എം ഇൻറ്റു എം ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി സ്ക്വയർ ആണെന്ന് വന്നു ഇൻറ്റു ഡി സ്ക്വയർ സോ നമുക്ക് ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ ദി ജി ദ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ജി ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു എം ഓക്കെ അല്ലേ ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ ലെറ്റർ എം സോ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഏതൊക്കെ ഇക്വേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് Force is equal to G into M into M by D square എന്ന് പറയുന്ന ഇക്വേഷൻ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആയിട്ടുള്ള G is equal to F into D square by M into M എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്കറിയാം നമുക്കിനി എന്ത് ചെയ്യാം യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാം സോ ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്കറിയാം എന്താണ് ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആയിരിക്കും സോ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ജി ഇസ് ഈക്വൽ ടു ഫോഴ്സ് എന്തായിരിക്കും ന്യൂട്ടൺ ആയിരിക്കും ആൻഡ് ന്യൂട്ടൺ ഇൻറ്റു ഡി സ്ക്വയർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും മീറ്ററിലായിരിക്കും എടുക്കുന്നത് സോ മീറ്റർ സ്ക്വയർ ബൈ ഇവിടെ എന്താണ് മാസ് ഇൻറ്റു മാസ് മാസിന്റെ യൂണിറ്റ് എന്തായിരിക്കും കിലോഗ്രാം ആയിരിക്കും അപ്പൊ എങ്ങനെ എഴുതാം കിലോഗ്രാം സ്ക്വയർ സോ നമുക്ക് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എങ്ങനെ എഴുതാം ജി ഇസ് ഈക്വൽ ടു ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആൻഡ് കിലോഗ്രാം സ്ക്വയർ എങ്ങനെ വരും മുകളിലോട്ട് പോയിട്ട് കിലോഗ്രാം റേസ് ടു മൈനസ് ടു എന്ന് വരും സോ ഇതാണ് എന്ത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ് ടു മൈനസ് ടു മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണെന്ന് പറഞ്ഞു സോ ആ വാല്യൂ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് വാട്ട് ഇസ് ദ വാല്യൂ ഫോർ ദി യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് 6.673 × 10⁻¹⁻ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ് ടു മൈനസ് ടു സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ പഠിച്ചു എന്തായിരുന്നു ജി ഇൻറ്റു എം ഇൻറ്റു എം ബൈ ഡി സ്ക്വയർ എന്നും ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് അല്ലെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആയ ജിയുടെ ഇക്വേഷനും പഠിച്ചു എന്തായിരുന്നു എഫ് ഇൻറ്റു ഡി സ്ക്വയർ ബൈ എം ഇൻറ്റു എം നമുക്ക് ഡിറൈവ് ചെയ്ത് എടുത്താണ് അവിടെ നിന്ന് എടുക്കുക നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുക എന്തായിരുന്നു എളുപ്പമായിരുന്നു പിന്നെ നമ്മൾ എന്ത് ചെയ്തു യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് പഠിച്ചു എന്തായിരുന്നു ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ് ടു മൈനസ് ടു ആണെന്ന് അതിന്റെ ഹെൻറി കാവൻഡിഷ് കണ്ടുപിടിച്ച കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ പഠിച്ചു എന്തായിരുന്നു 6.673 × 10⁻¹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ് ടു മൈനസ് ടു ആണ് നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു അല്ലെ സോ നമ്മൾ പറഞ്ഞു എല്ലാ ഒബ്ജക്ട്സും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കാണുമെന്നും സോ നമ്മൾ എല്ലാവരും തമ്മിൽ അട്രാക്ട് ചെയ്യണ്ടേ ലൈക്ക് എ മാഗ്നറ്റ് പക്ഷെ നമുക്ക് അതൊന്നും സംഭവിക്കുന്നില്ലല്ലോ അതായത് എന്ത് ചെയ്യാം ഒരു വലിയ ഒരു ബാർ മാഗ്നറ്റ് എടുക്കാം സോ വലിയൊരു ബിഗ് മാഗ്നറ്റ് എടുക്കാം സോ ഈ ബിഗ് മാഗ്നറ്റിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാ നമ്മൾ നമ്മുടെ കയ്യിലെ രണ്ട് കുഞ്ഞു മാഗ്നറ്റ് എന്ത് ചെയ്യാ പിടിച്ചുകൊണ്ടിരിക്കുക സോ അങ്ങനെയാണെങ്കിൽ വിച്ച് വിൽ അട്രാക്ട് ഈച്ച് അതർ ദി സ്മോൾ മാഗ്നറ്റ് വിൽ അട്രാക്ട് വിത്ത് എന്തായിരിക്കും ബിഗ് മാഗ്നറ്റ് ആയിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ കാര്യം എന്താണ് നമ്മുടെ എർത്തിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് കൂടുതലായതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ടാവും എർത്തിനോടായിരിക്കും അട്രാക്ട് ചെയ്യുന്നത് നമ്മളുടെ തമ്മിൽ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും നെഗ്ലിജിബിൾ ആയിരിക്കും ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ രണ്ട് ഫ്രണ്ട്സ് അടുത്തടുത്ത് ഇരിക്കുവാണെന്ന് കരുതുക രണ്ട് ഫ്രണ്ട്സ് എന്ത് ചെയ്യുക അടുത്തടുത്ത് ഇരിക്കുവാണെന്ന് കരുതുക സോ ഒരാളുടെ മാസം എന്ന് പറയുന്നത് 50 kgയും ഒരാളുടെ മാസം എന്ന് പറയുന്നത് 40 kgയും ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 meter കരുതുക സോ അങ്ങനെ ആയിരിക്കുമെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും വാട്ട് വിൽ ബി ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഈ രണ്ട് പേരുടെയും അതായത് നമുക്കറിയാം എന്തായിരുന്നു നമ്മുടെ ഗ്രാവിറ്റേഷണൽ
ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ജി ഇൻറ്റു മാസ് ഇൻറ്റു മാസ് ബൈ എന്താണ് ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ആദ്യത്തെ ആളുടെ മാസ് എന്താണ് ഇൻറ്റു 50 ഇൻറ്റു രണ്ടാമത്തെ ആളുടെ മാസ് എന്താണ് 40 ബൈ എന്താണ് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 സ്ക്വയർ അല്ലേ അപ്പൊ എങ്ങനെ വന്നു എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 2000 ബൈ 1 എന്ന് വന്നു അല്ലേ സോ എന്താണ് ജിയുടെ വാല്യൂ നമുക്കറിയാം യൂണിവേഴ്സിലെ ഗ്രാവിറ്റേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു എഫ് ഇസ് ഈക്വൽ ടു 6.67 3 ഇൻറ്റു 10⁻¹⁻ ഇൻറ്റു 2000 ആണെന്ന് എഴുതാം അല്ലേ അപ്പൊ എന്താണ് അപ്പൊ എന്തായിരിക്കും അവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ സീറോസ് എല്ലാം കട്ട് ചെയ്തിട്ട് പോയിട്ട് ഇൻറ്റു 2 ആകുമ്പോൾ എന്ത് കിട്ടും ചെയ്യുമ്പോഴത്തേക്കും 1.3346 ഇൻറ്റു 10⁻¹⁻ എന്ന് വരും അല്ലേ സോ ഈ യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത് എല്ലാ ഒബ്ജക്ട്സിനും എന്തായിരിക്കും ബാധകമായിരിക്കും അത് അത് എത്ര തന്നെ ബിഗ് ആയിരുന്നാലും എത്ര തന്നെ സ്മോൾ ആയിരുന്നാലും അത് സെലസ്റ്റിയലോ ടെറസ്റ്റിയലോ ആയിരുന്നാലും എല്ലാവർക്കും എന്താണ് ഈ ലോ ബാധകമായിരിക്കും ഓക്കെ സോ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഫോഴ്സ് ആണെന്ന് പറഞ്ഞു സോ എന്താണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണെന്ന് പറഞ്ഞു അതായത് ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ഫോഴ്സ് കുറയുമെന്നും ഡിസ്റ്റൻസ് കുറയുന്ന സമയത്ത് ഫോഴ്സ് കൂടും അല്ല അതായിരിക്കും എന്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു 6 ടൈംസ് ആണ് എടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഫോഴ്സ് എന്ന് പറയുന്നത് അത് 1/36 ആയിട്ട് കുറയും അല്ലെ ഫോഴ്സ് കുറയും ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോഴ്സ് കുറയും അപ്പൊ എന്തായിരിക്കും ഡിസ്റ്റൻസ് സ്ക്വയർ ആയതുകൊണ്ട് 6 സ്ക്വയർ എന്നാൽ എടുക്കുന്നത് അപ്പൊ എന്തായിരിക്കും ഫോഴ്സ് 1/36 ടൈംസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും കുറയുന്നുണ്ടാവും ഒരു കാര്യം എപ്പോഴും ഓർക്കുക എന്താണ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആയതുകൊണ്ടും എന്താണ് നമ്മളെ എത്രത്തോളം ഡിസ്റ്റൻസ് കൂടുന്നു അത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ടാകും ഫോഴ്സ് കുറയുന്നുണ്ടാകും 6 ടൈംസ് അത് കൂടുന്ന സമയത്ത് 36 ടൈംസ് ആണ് എന്ത് ചെയ്യുന്നത് ഫോഴ്സ് കുറയുന്നുണ്ടാകുന്നത് മനസ്സിലായല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാം എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം എക്സസൈസ് എക്സാമ്പിൾ ആയിട്ടുള്ള 10.1 നമുക്ക് ചെയ്ത് നോക്കാം സോ എന്താണ് എക്സാമ്പിൾ 10.1 എന്ന് പറയുന്നത് ദി മാസ് ഓഫ് ദി അർത്ത് 6 × 10⁻²⁴ kg ആൻഡ് ദാറ്റ് ഓഫ് ദി മൂൺ 7.4 × 10⁻²⁴ kg ആൻഡ് ഇഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി അർത്ത് ആൻഡ് ദി മൂൺ 3.84 × 10⁵ kilometer കാൽക്കുലേറ്റ് ദി ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദി അർത്ത് ഓൺ ദി മൂൺ ആൻഡ് നമുക്കറിയാം എന്താണ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്തായിരിക്കും 6.7 × 10⁻¹⁻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേഷ്യോ -2 എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് സോ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് മാസ് ഓഫ് ദി എർത്ത് തന്നിട്ടുണ്ട് എന്താണ് മാസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് മാസ് ഓഫ് എർത്ത് ഇസ് ഈക്വൽ ടു 6 × 10⁻²⁴ kg എന്ന് പറയാം അടുത്ത് തന്നിരിക്കുന്നത് എന്താണ് മാസ് ഓഫ് ദി മൂൺ ആണ് സോ എന്താണ് മാസ് ഓഫ് മൂൺ മാസ് ഓഫ് മൂൺ ഇസ് ഈക്വൽ ടു എന്താണ് 7.4 × 10⁻²⁰ kilograms. പിന്നെ നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എർത്ത് ആൻഡ് ദി മൂണും തന്നിട്ടുണ്ട് എന്താണ് അത് 3.84 × 10⁵ kilometer എന്നും തന്നിട്ടുണ്ട് സോ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്തെയ്യുന്നത് ക്വസ്റ്റ്യനിൽ പറയുന്നത് സോ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക മാസ് എന്ന് പറയുന്നത് കിലോഗ്രാമിലും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിലായിരിക്കണം മീറ്ററിലായിരിക്കും ഇരിക്കണം സോ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കിലോമീറ്ററിലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനെ കിലോമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു എന്ത് ചെയ്യാം 1000 ആയിട്ട് ചെയ്യാം 1000 എന്ന് പറയുന്നത് എന്തായിരിക്കും 10⁻³ ആയിരിക്കും അപ്പൊ നമുക്ക് ഇതിവിടെ എങ്ങനെ കിട്ടും നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 3.84 × 10⁵ × 10�³ ചെയ്യും അല്ലെ അപ്പൊ എങ്ങനെ എഴുതാം 3.84 × 10⁵ × 5+3 അപ്പൊ 8 ആയിട്ട് കിട്ടും സോ ഇതാണ് എന്ത് ഇൻ മീറ്ററിലായിട്ട് എന്ത് ചെയ്യാ കൺവേർട്ട് ചെയ്യാം സോ കൺവേർഷൻ നമുക്ക് എന്ത് ചെയ്യാം മാറ്റി എഴുതാലോ സോ എന്ത് ചെയ്യാം 10⁸ മീറ്റർ ആയിട്ട് എഴുതാം ഓക്കെ അല്ലേ
സ്വന്തയാ എപ്പോഴും ഓർക്ക കൺവേർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ജീന്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ് 6.7 × 10⁻¹⁻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ് ടു മൈനസ് ടു. നമുക്ക് എന്ത് ചെയ്യാം, ഫോഴ്സ് കണ്ടുപിടിക്കാൻ. എന്തായാലും എളുപ്പമായിരിക്കും, എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു മാസ് ഇൻറ്റു മാസ് ബൈ ഡി സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്താണ് എഫ് ഇസ് ഈക്വൽ ടു ജി എന്തായിരുന്നു, 6.7 ഇൻറ്റു 10⁻¹⁻ ഇൻറ്റു മാസ് ഓഫ് ദി എർത്ത് എന്തായിരുന്നു, 6 × 10⁻². സോ മാസ് ഓഫ് ദി മൂൺ എന്തായിരുന്നു, 7.4 × 10⁻²² ബൈ ഡിസ്റ്റൻസ് ഇൻ ദ സ്ക്വയർ. അല്ലെ, എന്താണ് ഡിസ്റ്റൻസ്, 3.84 × 10⁻²² ആയിരിക്കും മീറ്റർ സ്ക്വയർ. സോ എന്താണ്, നമുക്ക് ഇനി ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ആദ്യം 10 പവർ എല്ലാം കൂടെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഉത്തരമായിട്ട് എന്ത് ചെയ്യാം, 2.01 × 10⁻²² ന്യൂട്ടൺ ആയിട്ട് എഴുതാം. സോ ലെറ്റ്സ് കൺക്ലൂഡ്. അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്, എവറി ഒബ്ജക്ട് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് എവറി അതർ ഒബ്ജക്ട് വിത്ത് എ ഫോഴ്സ് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആൻഡ് ദി ഫോഴ്സ് ഈസ് അലോങ് ദി ലൈൻ ജോയിൻ ദ സെന്റർ ഓഫ് ദി ടു ഒബ്ജക്ട്. ഇപ്പം നമ്മൾ യൂണിവേഴ്സിലെ ഗ്രാവിറ്റേഷൻ കോൺസെപ്റ്റിനെ പറ്റിയും അതിൻ്റെ ഇക്വേഷനെ പറ്റിയും പറഞ്ഞിട്ടാണ് ഇക്വേഷൻ ജി ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി സ്ക്വയർ ബൈ എം ഇൻറ്റു എം ആണെന്നും അതിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ് ടു മൈനസ് ടു ആണെന്നും അതിൻ്റെ കോൺസ്റ്റന്റ് വാല്യൂ എന്തായിരുന്നു, വാട്ട് ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ ഫോർ ദി യൂണിവേഴ്സിലെ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്, 6.673 × 10⁻¹⁻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ് ടു മൈനസ് ടു എന്നും പറഞ്ഞു. സോ ഈ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, നമ്മൾ എർത്തുമായിട്ടുള്ള അട്രാക്ഷനും നമ്മൾ ഇരിക്കുന്നതും നിൽക്കുന്നതും പോലും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണമാണ്. അതുപോലെ തന്നെ മൂണും എർത്ത് ചുറ്റിനെ കറങ്ങുന്നതും പ്ലാനറ്റ്സ് സണ്ണ് ചുറ്റും കറങ്ങുന്നതും ടൈറ്റ്സ് ഫോംഡ് ബൈ ദ സൺ മൂൺ ഒക്കെ എന്താണ്, ഗ്രാവിറ്റേഷൻ കാരണമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ഇതുപോലെ തന്നെ കൂടുതൽ നല്ല വീഡിയോസിന് വേണ്ടിയും ക്ലാസ്സിന് വേണ്ടിയും എന്ത് ചെയ്യുക, ആൽഫ ട്യൂട്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.